സൈബർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശ്യാംലാൽ ഇത് കമ്പ്യൂട്ടർ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര നമ്മൾ തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാനലിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും എന്താണ് നമ്മൾ സൈബർ മലയാളം വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചും ഒരു ചെറിയ വിവരണം നൽകിയിരുന്നു അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ ഇതുവരെയുള്ള വളർച്ച ചരിത്രം നാൾവഴികൾ എല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രോഗ്രാമുകളാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറഞ്ഞു തുടങ്ങണമെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്ന് കാരണം കമ്പ്യൂട്ടിങ്ങിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുക പറയുമ്പോൾ മനുഷ്യൻ കണക്കുകൂട്ടി തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയും അവിടെ മുതൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യേണ്ടി വരാം കണക്കുകൂട്ടിൽ എളുപ്പമാക്കാൻ വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടാവാം പലതരത്തിലുള്ള ഉപകരണങ്ങളും ടെക്നോളജികളും ആവിഷ്കരിച്ചിട്ടുണ്ടാവാം ഇവയെല്ലാം കൂടെ പറഞ്ഞു തുടങ്ങുക എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇവയെല്ലാം എനിക്കറിയില്ല വളരെ വിശദമായൊരു പഠനം തന്നെ വേണ്ടി വരും അതിനെക്കുറിച്ച് അറിയാം അല്ലെങ്കിൽ അത് വളരെ നീണ്ടുപോവുകയും ഒരുപക്ഷെ ആളുകൾക്ക് അതൊരു ഒരു ഒരു ബോറിങ് ഇഫക്റ്റായിട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ആലോചിച്ചത് എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു ആൻസർ കിട്ടിയത് കൊണ്ട് ആദ്യം വീഡിയോ ചെയ്ത് തുടങ്ങാമെന്ന് കരുതി നമ്മൾ നമ്പർ സിസ്റ്റങ്ങൾ അഥവാ ബൈനറി നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യത്തെ വീഡിയോ സീരീസിൽ പറയുന്നത് പലരെയും പോലെ അക്കാഡമിക് തലത്തിൽ ഒരുപക്ഷെ സ്കൂളിലോ അല്ലേ നിങ്ങളുടെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്പർ സിസ്റ്റങ്ങളെ പ്രത്യേകിച്ച് ബൈനറി നമ്പർ സിസ്റ്റങ്ങളെ ആദ്യം പരിചയപ്പെടുന്നത് ആ സമയത്തൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു തോന്നൽ കമ്പ്യൂട്ടർ എന്ന ഉപകരണത്തിന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയ ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി എന്നതായിരുന്നു പിന്നീട് ആ ഒരു ഒരു ധാരണ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാവുകയും അത് ഞാൻ തിരുത്തുകയും ചെയ്തു അത് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ആദ്യം തന്നെ ആലോചിച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ എന്ന ഉപകരണം ഇഷ്ടമാണ് അതിൻ്റെ ആദ്യ കാര്യം എനിക്ക് കണക്കുകൂട്ടാൻ മടിയായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ കണക്കുകൂട്ടിൽ എളുപ്പമാക്കിത്തരുന്ന ഏതു ഉപകരണവും കണക്കുകൂട്ടാൻ മടിയനായ എനിക്കിഷ്ടമാവും നമ്മൾ ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ലേസി മാൻ ഇൻവെൻറ്റഡ് ദ വീൽ എന്നൊരു പ്രയോഗമുണ്ട് എന്ന് വെച്ചാൽ നടക്കാൻ മടിയുള്ള ആരോ ആണ് ചക്രം കണ്ടുപിടിച്ചത് കാരണം ചക്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കണ്ടല്ലോ അപ്പം അതുപോലെ കണക്ക് കൂട്ടാൻ നല്ലവണ്ണം മടിയുള്ള ആരെങ്കിലും ആയിരിക്കണം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അപ്പോൾ ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതെന്ന് സ്ഥിരം ഒരു ചോദ്യവും മറുപടിയും എന്ന പോലെ ഒറ്റ വരിയിലൂടെ മറുപടി തരാനല്ല ഈ സീരീസിൻ്റെ ശ്രമം നമുക്ക് ഇതിൻ്റെ ഉദ്ദേശം തന്നെ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ ഇത്രയും കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെയും വ്യക്തികളെയൊക്കെ ഒന്ന് കുറച്ച് അനാവരണം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം നമുക്ക് കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ മൂന്നോ നാലോ ആളുകളുടെ പേരാണ് എപ്പോഴും ഓർമ്മ വരിക ആ പേരിനപ്പുറമുള്ള കുറച്ച് പേരുകളെ മുമ്പോട്ട് കൊണ്ടുവരിക ടെക്നോളജികൾ മുമ്പോട്ട് കൊണ്ടുവരിക ഉൾപ്പെടെയാണ് നമ്മുടെ ചർച്ച അപ്പോൾ ഇന്ന് പറഞ്ഞു വന്ന വിഷയം ബൈനറി നമ്പർ സിസ്റ്റമാണ് എപ്പോഴായിരിക്കാം ബൈനറി നമ്പർ സിസ്റ്റങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്നത് കാരണം എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഡെസിമൽ സംഖ്യയാണല്ലേ ഒരു കണക്കിനാലോചിച്ച് അതും ഒരു അത്ഭുതമാണ് കാരണം ലോകത്തുള്ള പലതരത്തിലുള്ള പല ഭാഗത്ത് ഒരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാവരും ഇപ്പോൾ നമുക്ക് പരസ്പരം എല്ലാവരെയും പരിചയമുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു നമ്മളെല്ലാവരും ഓവർ എ ടൈം പീരീഡ് ഇവോൾവ് ചെയ്ത് വന്നത് ഡെസിമൽ എന്ന നമ്പർ സിസ്റ്റം ഉപയോഗിച്ചാണ് കണക്കുകൂട്ടൻ പഠിച്ചതെന്നുള്ളതാണ് അപ്പോൾ മനുഷ്യന് ഡെസിമൽ സംഖ്യയുമായിട്ട് എന്താണ് പൊതുവായുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമുക്ക് പത്ത് വിരലുകൾ ഈ പത്ത് വിരലുള്ളതുകൊണ്ടാണ് ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡെസിമൽ സംഖ്യാ സമ്പ്രദായം ദശാംശ സംഖ്യാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നതിൽ എത്തിച്ചേർന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ രണ്ട് അവസ്ഥകളാണ് പരിചയമുള്ളത് വൺ ആൻഡ് സീറോ എന്ന അവസ്ഥയാണ് പരിചയമുള്ളതെന്നും അതുകൊണ്ട് കമ്പ്യൂട്ടറിന് വേണ്ടിയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയതും ഇതാണ് തുടക്കത്തിലുണ്ടായിരുന്ന എൻ്റെയും നിങ്ങളുടെ പലരുടെയും ധാരണ അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് അത് ഒരു ഒലിച്ചു തട്ടിയത് ബൈനറി നമ്പർ സിസ്റ്റം വളരെ പഴയ കാലഘട്ടത്തിൽ ഒരുപക്ഷേ ബി സി കാലഘട്ടത്തിൽ എ ഡി കാലഘട്ടത്തിലല്ലാതെ ബി സി കാലഘട്ടത്തിൽ പോലും ബൈനറി നമ്പർ സിസ്റ്റത്തെക്കുറിച്ചുള്ള റഫറൻസ് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ചൈനീസ് ഒരു പലതരത്തിലുള്ള ആ കാലഘട്ടത്തിലെ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യക്തികൾ ഈ ബൈനറി നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ അറിയുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ പഴയ ഒരു ചൈനീസ് ഇൻവെൻഷൻ ആക്ച്വലി പലപ്പോഴും റഫറൻസുകളിൽ പറയാറുണ്ട് കാരണം നമ്പർ സിസ്റ്റങ്ങളിൽ ബൈനറി നമ്പർ സിസ്റ്റം തന്നെ ഉപയോഗിച്ചു കൊണ്ടുള്ള ചൈനീസ് രീതികളെക്കുറിച്ച് അപ്പോൾ കൂടാതെ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ വിക്കിപീഡിയ റെഫറൻസുകളിൽ കണ്ട പിങ്കള പോലെയുള്ള ഇന്ത്യൻ ഫിലോസഫേഴ്സ് അവർ കണ്ടുപിടിച്ച രീതികളും പലതും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതായിരുന്നു ഇനി ഇതിനപ്പുറത്തേക്ക് ഈ പിങ്കളയുടെ ഒക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് ഭാഗമാണെന്തോ നമ്മളിപ്പോൾ ഈ നമ്മൾ മലയാള സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ ഗുരു ലഘു പോലെയുള്ള വാക്കുകൾ പറയുമല്ലോ അത്തരം വാക്കുകൾക്ക് പോലും ശരിക്കും ബൈനറി നമ്പർ സിസ്റ്റവും ആ ഒരു മാക്സുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെയും ഇഷ്ടം പോലെ പേര് നമ്മുടെ ബൈനറി സിസ്റ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബൈനറിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്ന വ്യക്തികളിൽ ഏറ്റവും സ്പെസിഫിക്കായിട്ട് ഓർക്കുന്ന വ്യക്തികളിൽ ഒരാൾ ബൂളി ജോർജ് ബൂളി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബൂളിയൻ ആൾജിബ്രായാണ് നമുക്ക് നമ്പർ സിസ്റ്റങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ എന്ന് വിളിക്കാവുന്ന ഒരു കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സായിട്ട് മാറിയത് അപ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യം കമ്പ്യൂട്ടർ എന്ന ഉപകരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വളരെ കാലം മുമ്പ് തന്നെയാണ് ബൂളിയൻ ആൾജിബ്രായുടെ അടിസ്ഥാന രൂപങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റവും തുടക്കം നമ്മൾ വളരെ ബേസിക്കായ ഒരു ഡിസ്കഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ കമൻസ് ആദ്യം അറിയിക്കുക കാരണം നമുക്ക് കുറച്ച് സീരി തുടക്കത്തിലുള്ള കുറച്ച് ദിവസങ്ങളിലെ പ്രോഗ്രാമുകളിൽ നമ്മൾ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ വളരെ പഴയ ഹിസ്റ്ററിയിലേക്കൊന്ന് തിരിച്ചു പോകും ഒരുപക്ഷെ സെവൻറ്റീൻ സെഞ്ച്വറി എയ്റ്റീൻ സെഞ്ച്വറിയിൽ നടന്ന കമ്പ്യൂട്ടിംഗ് ഇൻവെൻഷൻസ് അതിനെ അധികരിച്ചുണ്ടായ ഉപകരണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊന്ന് ഒക്കെ പൊതുവേ നമ്മളുടെ ഈ വീഡിയോകളുടെ പൊതു സ്വഭാവം നമ്മൾ ഇവിടെയൊക്കെ അഡീഷണൽ ആയിട്ട് കുറേ ഇമേജസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തോ ഓവർലാപ്പ് ചെയ്ത് പടങ്ങളൊക്കെ കാണിച്ചുകൊണ്ടോ ചെയ്യുന്നതിന് പകരം ഒരു നോർമൽ സംഭാഷണമായിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവരികയും തുടർന്ന് ആവശ്യമായ റഫറൻസ് ലിങ്കുകൾ ഈ യൂട്യൂബ് ചാനലിൽ തരികയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതായത് നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു തുടക്കം തരികയും അതിൻ്റെ റഫറൻസുകൾ കൃത്യമായ റഫറൻസുകൾ ഇവിടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അഡീഷണൽ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ തരിക എന്നുള്ളതാണ് ഉദ്ദേശം കാരണം നമുക്ക് ഈ ഇൻഫർമേഷനുകളൊക്കെ ഇൻ്റർനെറ്റിൽ റെഡിലി അവൈലബിൾ ആണ് ഞാനല്ല ഇതൊന്നും കണ്ടുപിടിച്ചതോ ഇത് ഡിഗ് ഒന്നും ഞാനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റിയൽ ക്രെഡിറ്റ്സ് കൊടുത്തുകൊണ്ട് ആരൊക്കെയാണോ ഇത് എഴുതിയിരിക്കുന്നത് അവർക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ലിങ്കുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്രൈമറിൽ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മുമ്പോട്ട് പോകാം ആ വിഷയത്തിൽ ഒരു ദിവസം ഒരു ചെറിയ അറിവ് എന്ന മട്ടിൽ മാത്രം നമുക്ക് തുടങ്ങി വയ്ക്കാം ഇപ്പോൾ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒറ്റ കാര്യം മാത്രമാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്നത് കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി സ്പെസിഫിക്കായി കണ്ടുപിടിച്ച ഒന്നല്ല നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ കമ്പ്യൂട്ടിങ്ങിൻ്റെയോ അല്ലെ പഴയകാല കമ്പ്യൂട്ടിങ്ങുകളുടെയൊക്കെ കാലഘട്ടത്തിന് മുമ്പ് തന്നെയും ഈവൻ ഫിലോസഫിക്കൽ അർത്ഥങ്ങൾക്ക് പോലും തിയോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ പോലും അതായത് ദൈവശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോലും നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർ ഞാൻ കുറച്ച് ലിങ്കുകൾ തരാം ആ ലിങ്കുകൾ കൂടെ നോക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെ മുമ്പോട്ട് പോവുക തുടർന്ന് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചും സ്പെസിഫിക് ആയ ഉപകരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങും അപ്പോൾ എന്തായാലും ആദ്യ ചർച്ച ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കൂടുതൽ ലിങ്കുകൾ വായിക്കുക റഫറൻസുകൾ നടത്തുക ദെൻ നിങ്ങളുടെ കമൻസ് ഇവിടെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ അധിക സമയം ആളുകളുടെ അറ്റൻഷൻ സ്പാൻ നമ്മൾ പരീക്ഷിക്കുന്നില്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ള ഒരു ചർച്ച വെച്ചായിരിക്കും നമ്മൾ തുടങ്ങി വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ നീളമുള്ള ദൈർഘ്യമുള്ള ചർച്ചകൾ നമുക്ക് നടത്തുകയും ചെയ്യാം അപ്പോൾ ഒരു അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം നന്ദി